ഇളവന്നൂർ മഠത്തിലെ പരദേവത ആദിപരാശക്തിയാണ്. ആദിപരാശക്തിയുടെ കാളീഭാവത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. മഠത്തിലെ തിരുമേനിമാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കാളിയിലാണ് അവർ സമർപ്പിക്കുന്നത്. വലിയ തിരുമേനി മരണപ്പെട്ട ശേഷം എല്ലാ പൂജാവിധികളും ആചാര അനുഷ്ഠാനങ്ങളും ഇളം തലമുറയിൽപ്പെട്ട തമ്പുരാനിലേക്ക് എത്തിച്ചേരുന്നു. ആവാഹന കർമ്മങ്ങളിൽ പ്രസിദ്ധനായ ഇളമുറ തമ്പുരാൻ ഒരിക്കൽ ഇളവന്നൂരിൽ നിന്ന് കല്ലടിക്കോട്ട് മലയിലോട്ട് ഒരു യാത്ര പോകാൻ തീരുമാനമെടുക്കുന്നു. ഒരു യക്ഷിയെ ആവാഹിക്കാനായിട്ടാണ് തമ്പുരാൻ പോകുന്നത്. കല്ലടിക്കോട് മലയടിവാരത്ത് യക്ഷി ശല്യമുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതനുസരിച്ചായിരുന്നു തമ്പുരാൻ യാത്ര തിരിച്ചത്. അങ്ങനെ പോകുന്ന വഴിയിൽ മലയുടെ അടിവാരം എത്തുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ അരുവിയുണ്ട്. അരുവിയിൽ നിന്ന് ഇദ്ദേഹം വെള്ളം കുടിച്ച് മുഖം കഴുകി സമീപത്തായി തന്നെ വിശ്രമിക്കാൻ കിടന്നു. ഏകദേശം 3 നാഴിക വിശ്രമിച്ചു എന്നാണ് കഥയിൽ പരാമർശിച്ചിരിക്കുന്നത്. യാത്രാക്ഷീണത്തിൽ തിരുമേനി ഉറങ്ങിപ്പോയി. സമയം 12:30. 12 മുതൽ 3 വരെ കാളിയാമമാണ്. ഈ സമയത്താണ് പ്രകൃതിയിലെ നിഗൂഢശക്തികൾ എല്ലാം ഉണരുന്നത്. അതേസമയം തന്നെ തളയ്ക്കാൻ ആൾ വന്നു എന്ന് മനസ്സിലാക്കിയ യക്ഷി തമ്പുരാന്റെ അടുത്തേക്ക് എത്തി. എങ്ങനെയെങ്കിലും തമ്പുരാനെ ഉപദ്രവിച്ച് പറഞ്ഞു വിടാനായി ശ്രമം. എന്നാൽ കാളി ഉപാസകനായ യുവാവായ ഈ തിരുമേനിയെ ഒന്ന് സ്പർശിക്കാൻ പോലും യക്ഷിക്ക് കഴിഞ്ഞില്ല. നിദ്രയിലായിരുന്ന തമ്പുരാൻ ഇതൊന്നും അറിഞ്ഞിരുന്നുമില്ല. തൻ്റെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ യക്ഷി തൻ്റെ ശരീര സൗന്ദര്യം ഉപയോഗിച്ച് തമ്പുരാനെ വശീകരിക്കാം എന്ന് തീരുമാനിക്കുന്നു. അതിനായി അതീവ സുന്ദരിയായ യക്ഷി അർദ്ധനഗ്നയായി തൻ്റെ ആകാരവടിവ് മുഴുവൻ പ്രദർശിപ്പിച്ചുകൊണ്ട് തമ്പുരാൻ ഉണരുന്ന സമയത്ത് വേഷം മാറി നിൽക്കും. തമ്പുരാൻ ഉണർന്ന സമയം ലാസ്യവതിയായ അർദ്ധനഗ്നയായ വേഷം മാറി നിൽക്കുന്ന യക്ഷിയെ കണ്ട് പ്രലോഭനമുണ്ടായി. യക്ഷിയാണ് എന്ന് അറിയാതെ തമ്പുരാൻ അവരിൽ ആകർഷണനായി. തന്നെ തളയ്ക്കാൻ വന്ന തമ്പുരാൻ തനിക്ക് വശംവദനായി എന്ന് മനസ്സിലാക്കിയ യക്ഷി അരുവി ഒഴുകുന്നതിന് എതിർ ദിശയിൽ നടന്നു തുടങ്ങി. അപ്പോൾ തമ്പുരാനും അതിസുന്ദരിയായി വന്ന യക്ഷിയുടെ പിന്നാലെ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ യക്ഷി ഒരു ചുടലക്കാട്ടിലെത്തി. യക്ഷിയുടെ പിന്നാലെ നടന്ന തമ്പുരാൻ ചുടലക്കാട്ടിൽ ചവിട്ടുന്ന സമയം അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായി. അതിന് കാരണം ഭദ്രകാളി സാന്നിധ്യം കാളിയാമത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ചുടലക്കാടുകളിലാണ്. കാരണം കാളി ചുടലയിൽ നൃത്തം ചവിട്ടുന്നവൾ ആണ് എന്നാണ് സങ്കല്പം. തമ്പുരാൻ ഒരു കാളി ഉപാസകൻ കൂടിയാണല്ലോ. ചുടലയിൽ ചവിട്ടിയ സമയം തമ്പുരാന് മനസ്സിലായി ആരെയാണോ താൻ ആവാഹിക്കാൻ വന്നത് ആ യക്ഷി തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന്. അദ്ദേഹത്തിനത് മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞ യക്ഷി സൗന്ദര്യഭാവം വെടിഞ്ഞ് ഉഗ്രഭാവമെടുത്തു. അപ്പോൾ ഇളവന്നൂർ മഠത്തിലെ തമ്പുരാൻ പറയും, നീ എന്നെ ഭയപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. നിന്നെ ആവാഹിച്ച് തളയ്ക്കാനാണ് ഞാൻ വന്നത്. ഞാനത് ചെയ്തിട്ടേ പോകൂ. മാത്രമല്ല, നിന്റെ ബുദ്ധി നശിച്ചിട്ടാണോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ ചിന്തിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞാൻ ഉപാസിക്കുന്ന ദേവതയുടെ നൃത്തക്കളത്തിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇതറിഞ്ഞ യക്ഷിക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന്. അങ്ങനെ ഇളവന്നൂർ മഠത്തിലെ തിരുമേനി തൻ്റെ മാന്ത്രിക വടി കൊണ്ട് യക്ഷിക്ക് ചുറ്റും ഒരു കളം വരയ്ക്കും. യക്ഷി രക്ഷപ്പെട്ട് പുറത്തോട്ട് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണത്. ആ സമയം രക്ഷപ്പെടാൻ വഴിയില്ലാതെ യക്ഷി അപേക്ഷിക്കും. യക്ഷിയാണെങ്കിലും ഞാനൊരു സ്ത്രീയാണ്, അമ്മയാണ്, അങ്ങ് എനിക്ക് മാപ്പ് നൽകണം. ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല. അപ്പോൾ തിരുമേനി യക്ഷിയോടൊരു നിബന്ധന വയ്ക്കും. ശരി, നിന്നെ ഞാൻ തളയ്ക്കില്ല, പക്ഷെ 2 കാര്യങ്ങൾ നീ എനിക്ക് വാക്ക് നൽകണം. അത് ഈ ചുടലയിൽ കാളിയെ സാക്ഷി നിർത്തി വേണം നൽകാൻ. എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. ഇവിടെ വരുന്ന ആരെയും ഉപദ്രവിക്കരുത്. ഇന്ന് മുതൽ നീ നിന്റെ ശാന്ത സ്വരൂപത്തിൽ മാത്രമേ നിലകൊള്ളാവൂ. വരുന്നവർക്ക് അനുഗ്രഹീതമായ ദേവിയായിട്ട് കുടികൊള്ളണം. അങ്ങനെയെങ്കിൽ ഈ അടിവാരത്തിൻ്റെ കാവലാളായി നിന്നെ കുടിയിരുത്താം എന്ന്. അങ്ങനെ കാളിയെ സാക്ഷി നിർത്തി ഈ 2 കാര്യങ്ങൾ യക്ഷി സത്യം ചെയ്തു. അങ്ങനെ തമ്പുരാൻ യക്ഷിയെ ആവാഹിച്ച് ഒരു പീഠത്തിലിരുത്തി. ഇന്നും കല്ലടിക്കോട് മലയിലോട്ട് കയറുന്നതിൻ്റെ മുൻപായി ഒരു പീഠമുണ്ട്. തമ്പുരാൻ യക്ഷിയെ തളച്ചതിൻ്റെ സങ്കല്പമായി ഇത് കരുതിപ്പോരുന്നു. ഈ യക്ഷിയെ ഇളവന്നൂർ യക്ഷി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചില കഥകളിൽ ഇതുതന്നെയാണ് കല്ലടിക്കോട് നീലി എന്നും പറയപ്പെടുന്നു.
വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.